നമസ്കാരം. സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായി ഒരുപാട് വിവാദങ്ങളാണ് കേരളത്തിൽ ഉയർന്നത്. ഈ വിവാദങ്ങളിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ നമ്മുടെ കോടതിയിലും അല്ലെങ്കിൽ അല്ലാതെ എല്ലാ നിലനിൽപ്പുണ്ട്. ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു. ബിഷപ്പുമാരുടെ സിനഡ് കൂടി ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വന്നു. ഈ ഭൂമിയുടെ വിൽപ്പന സംബന്ധിച്ച് ആകെ ദുരൂഹതകളാണ് അവശേഷിച്ചിരുന്നത്. ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കാൻ വത്തിക്കാനിൽ നിന്ന് KPMG എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ, ഒരു അന്തർദേശീയ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ശാഖകളുള്ള ഒരു അക്കൗണ്ടിംഗ് സ്ഥാപനമാണ് KPMG. ഈ KPMG ഇതിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വത്തിക്കാൻ നേരിട്ട് ചുമതലപ്പെടുത്തിയത്. എന്തായാലും അവരവിടെ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ടിൽ പല പ്രമുഖർക്കും എതിരായ പരാമർശങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദം അവസാനിപ്പിക്കാൻ വത്തിക്കാൻ സഭ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഈ എറണാകുളം ജില്ലയിലെ കോട്ടപ്പടിയിലുള്ള ഈ വിവാദ ഭൂമി വിറ്റ് ഈ പൈസ കൊണ്ട് നഷ്ടം പരിഹരിക്കണമെന്നും വത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വസ്തുവിൽപ്പനയെ സഭയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കാനും വത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു പ്രധാന സംശയം, ഈ വത്തിക്കാനാണോ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും നിയമപര കാര്യങ്ങൾ ഇടപെടുന്നത് എന്നുള്ളതാണ്. കാരണം അന്ന് ഈ വിവാദം വന്നപ്പോൾ തന്നെ ചില സഭാ മേലധ്യക്ഷന്മാർ പറഞ്ഞു, ഞങ്ങൾ കാനോൻ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അതുകൊണ്ട് ഇവിടുത്തെ കോടതിയിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന സൂചന തരുന്ന രീതിയിൽ അന്ന് പലരും സംസാരിച്ചിരുന്നു. അന്നും ഇത്ര ഈ വിവാദം ഉയർന്നിരുന്നു. കാനോൻ നിയമങ്ങളാണ്, ഇന്ത്യൻ നിയമങ്ങൾ, ഇന്ത്യക്ക് സ്വന്തമായ ഭരണഘടനയുള്ള സ്വന്തമായ നിയമ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ഇവിടുത്തെ കോടതികളല്ലേ ഇടപെടേണ്ടത് എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, വത്തിക്കാൻ എന്ന് പറയുന്നത് അത് മറ്റൊരു രാജ്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു രാജ്യത്തെ നിയമങ്ങൾ മറ്റൊരു രാജ്യത്ത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഇന്ത്യയിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് മാത്രമാണ് പ്രസക്തിയുള്ളത്. അപ്പോൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പലപ്പോഴും കർദിനാളിനെ പോലുള്ള ഉന്നതർ പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ വത്തിക്കാൻ ഇത്തരമൊരു വിചിത്രമായ നിലപാടെടുത്തത് ഈ വിവാദം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് വത്തിക്കാൻ ഇടപെടുന്നത്. വിവാദം എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? ഇതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഭൂമിയിടപാട്, തീർച്ചയായും അന്വേഷിച്ചാൽ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കേണ്ടതല്ലേ? അതിന് പകരം ഈ വിവാദം അവസാനിച്ചിരിക്കുന്നുവെന്നും ഈ വസ്തു വിൽക്കണമെന്നും ഈ വസ്തു വിൽക്കുന്നതിന് സഭയിൽപ്പെട്ട ആരെങ്കിലും എതിർപ്പ് നിന്നാൽ അവരവിടെ നടപടിയെടുക്കണം എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതിന് സമമാണ്. കാരണം ഈ KPMG നടത്തിയ അന്വേഷണങ്ങളിൽ ഒട്ടേറെ വസ്തുതകൾ വെളിപ്പെട്ടിട്ടുണ്ട്. ഈ വസ്തുവിൻ്റെ വിൽപ്പനയെ ബന്ധപ്പെട്ട ഒരു ഇടനിലക്കാരനുമായി സഭയിലെ പല പ്രമുഖരും നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ രേഖകൾ വരെ KPMG ശേഖരിച്ച് വത്തിക്കാൻ നൽകിയിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇതെല്ലാം അവസാനിപ്പിച്ച് ഇനി ഒരു വിവാദവും ഇല്ല, ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഇനി എല്ലാം നടപ്പിലാക്കിയാൽ മതി എന്ന രീതിയിൽ മറ്റൊരു രാജ്യത്ത് സഭയുടെ വകയാണെങ്കിൽ പോലും ഭൂമി എന്തു പറഞ്ഞാലും ആത്യന്തികമായി ഇത് സർക്കാരിൻ്റെ, ഇവിടുത്തെ എല്ലാ ഭൂമിയും നമ്മുടെ സർക്കാരിൻ്റേതാണ്, സ്വന്തം ഭൂമിയാണെങ്കിലും അത്തരം ഒരു ഭൂമിയിൽ ഇടപാടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പോലീസും നിയമ സംവിധാനങ്ങളുമല്ലേ? വത്തിക്കാനിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം ഒരു കാര്യത്തിൽ ഇടപെടലുണ്ടാകുക എന്നുള്ളത് ഒരു സംശയം മാത്രമാണ്. ഈ സംസ്ഥാനത്തെ ഒരു സർക്കാരുള്ളതാണ്, അവർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്രയും നാളും വിവാദങ്ങളുണ്ടായിട്ടും ഇടപെടുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതുപോലെ തന്നെയാണ് സിസ്റ്റർ ലൂസി കളപ്പുരയുടെ കാര്യത്തിലും. സിസ്റ്റർ ലൂസി കളപ്പുരയെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അവരും അപ്പീൽ നൽകിയത് വത്തിക്കാനിലേക്കാണ്. വത്തിക്കാനിൽ നിന്ന് അവരുടെ പരമോന്നത സഭ, അവരുടെ സഭാ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സിസ്റ്റർ ലൂസി കളപ്പുരയെ സഭയിൽ നിന്ന് പുറത്താക്കിയ നടപടി ശരിവെച്ചുകൊണ്ടാണ് അവരും ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഒരു രാജ്യത്ത്, ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ ഒതുങ്ങി അല്ലെങ്കിൽ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന സഭകൾ, ഇത്തരം മതസ്ഥാപനങ്ങളായതായാലും അത് പ്രവർത്തിക്കേണ്ടത് ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ചല്ലേ എന്നുള്ളതാണ് ഒരു ന്യായമായ ഒരു സംശയം. സിസ്റ്റർ ലൂസിയുടെ കാര്യത്തിലായെങ്കിലും ഈ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇതിനൊക്കെ ഇവിടെ നിയമവും വ്യവസ്ഥയും ഇല്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം. മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള സഭയുടെ പരമാധ്യക്ഷനാണ്, ആഗോള പരമാധ്യക്ഷനാണ് അദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹം വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരി കൂടിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുമെല്ലാം തന്നെ അത് മറ്റൊരു രാജ്യത്തെ ഒരു ഭരണകൂടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവർ വേറൊരു രാജ്യത്ത് നടക്കുന്ന
അല്ലെങ്കിൽ അവരുടെ സഭയുടെ കീഴിലാണെങ്കിൽ പോലും ഈ സഭയിലെ ഈ സഭ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ചാണ് എങ്കിൽ എങ്ങനെയാണ് ഇത്തരം തീരുമാനങ്ങൾ ഇത്തരം ക്രമക്കേട് നടന്നു എന്ന് പറയുന്ന തീരുമാനങ്ങളിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്നത്? ആത്മീയമായ വിഷയങ്ങളിലാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇടപെടാതിരിക്കാം. കാരണം അവരാത്മീയമായ ഏറ്റവും ഉന്നതനായ ആൾ മാർപ്പാപ്പ തന്നെയാണ്. എന്നാൽ ഇത്തരം ക്രമക്കേടുകളും പുറത്താക്കലുകളും ഒക്കെ നടക്കുമ്പോൾ അതിൽ നിയമപരമായ ഒട്ടേറെ വസ്തുക്കൾ അവശേഷിക്കുന്നുണ്ട്, സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് വത്തിക്കാൻ നേരിട്ട് ഇടപെട്ട് ഇനി മുതൽ ഒരു വിവാദവും വേണ്ട, വിവാദം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായും സഭയിലും ആരെങ്കിലും സഭയുടെ നവീകരണത്തിനായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, തീർച്ചയായും അവരാരെങ്കിലും തന്നെ ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്